ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടറാണ് ചിക്കൻ ലോലിപോപ്പ് ഇത് കട്ട് ചെയ്തെടുക്കാൻ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ പക്ഷേ ഒരു ഒന്ന് രണ്ടെണ്ണം ചെയ്ത് കഴിയുമ്പം ഈസി ആയിക്കോളും വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക പിന്നെ ആ സൈഡിലുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം ഇനി വീഡിയോ കാണാം ഈ ഒരു വിങ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഈ ജോയിൻറ്റ് ഒന്ന് ഒടിക്കണം അവിടെയുള്ള ജോയിൻറ്റ് അതിനുശേഷം അവിടെ ഒന്ന് കട്ട് ചെയ്ത് ഇത് രണ്ട് ഭാഗമാക്കി മാറ്റിയെടുക്കാം ഇവിടെ ഒരു വി പോലെ കാണുന്നില്ലേ അവിടെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് സ്കിൻ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് ഒന്ന് വി ഷേപ്പിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒന്ന് ഒടിക്കാം ഇത് ഒടിച്ചതിന് ശേഷം നമ്മുടെ കൈ പത്തിയുകൊണ്ട് ആ വിങ്ങിന്റെ ഉള്ളിലുള്ള എല്ല് നമുക്ക് തള്ളി പുറത്തോട്ട് കൊണ്ടുവരണം അങ്ങനെ ചെയ്യുമ്പം രണ്ട് എല്ല് ഇങ്ങനെ കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ ഒരു തുണി വെച്ച് ഈ കാണുന്നതിലുള്ള ചെറിയ എല്ല് മാത്രം നമ്മൾ റിമൂവ് ചെയ്യണം ഓക്കെ അതൊരു ക്ലോത്ത് വെച്ച് പിടിച്ച് റിമൂവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഇനി വിങ്ങിൻ്റെ ഈ കാണുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം അത് നമുക്ക് ആവശ്യമില്ല ഇതിനി ഫൈനലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇത് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ആ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കണം അതിൻ്റെ സ്കിൻ ഒന്ന് ഇൻസൈഡ് ഔട്ട് ആവണം അപ്പം ഇവിടെ ഒരു ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച വിങ്ങിൻ്റെ ഒരു ഭാഗമില്ലേ അത് നമുക്ക് ലോലിപോപ്പാക്കി എടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ മീറ്റ് എല്ലിൽ നിന്നും നമ്മളൊന്ന് വിടിയിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നൈഫ് വെച്ചിട്ട് ഒന്ന് ആ ബോണിൻ്റെ അവിടെ നിന്ന് സ്കിൻ ഇങ്ങനെ പതുക്കെ നീക്കി കൊടുക്കാം അങ്ങനെ എല്ലാ വശത്തുനിന്നും ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ ഒരു തുണി എടുത്തിട്ട് ഈ ഭാഗവും നമ്മൾ സ്കിൻ ഒന്ന് ഇൻസൈഡ് ഔട്ട് ആക്കി എടുക്കണം ഈ ലോലിപോപ്പ് ഉണ്ടാക്കാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് ഈ ലോലിപോപ്പ് മാരിനേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടീസ്പൂൺ സോയ സോസ് ഒരു ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ഒന്നര ടീസ്പൂൺ റെഡ് ചില്ലി സോസും ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ പിന്നെ മുട്ടയുടെ വെള്ള ഒരു ടേബിൾ സ്പൂണോളം വേണ്ടി വരും പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇത് ഒരു മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും മാറ്റി വെക്കണം കുറച്ച് അധികം നേരം വെച്ചാൽ നല്ലത് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് ചൂടായ ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നമുക്കിതൊന്ന് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കണം ഇനി അടുത്തതായി നമുക്ക് തയ്യാറാക്കേണ്ടത് ഈ ലോലിപോപ്പ് ഒന്ന് സോർട്ട് ചെയ്യാനായിട്ട് ഒരു ഡിപ്പ് റെഡി ആക്കണം ഒരു ചെറിയ ബൗളിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും ഒരു 2-3 ടേബിൾ സ്പൂൺ കെച്ചപ്പും ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഷേസ്വാൻ സോസും കൂടി ആഡ് ചെയ്യാം ഇതില്ലെങ്കിലും കുഴപ്പമില്ല ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നീക്കി വെക്കാം
ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 കപ്പ് സവോള വളരെ ചെറുതായി അരിഞ്ഞത് വേണം ഇട്ട് കൊടുക്കാൻ. ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച സോസ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്ക്. ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളമായാലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് കുറുകി വരും. നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നീക്കി വെക്കുന്നുണ്ട്. അത് സെർവ് ചെയ്യുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. ബാക്കി സോസിലേക്ക് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് സോൾട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ്. നമ്മളെപ്പോഴും റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. നമ്മൾ ഇത് വീട്ടിലുണ്ടാക്കിയാലും സെയിം ഇതാണ്. ജസ്റ്റ് ചിക്കൻ കട്ട് ചെയ്തെടുക്കുന്ന മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.